വർഷവും നവംബർ ആദ്യവാരം നമ്മൾ വനമഹോത്സവമായി ആഘോഷിക്കാറുണ്ടല്ലോ വനസംരക്ഷണത്തെക്കുറിച്ചും വനങ്ങൾ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ വാരാഘോഷത്തിന്റെ ഉദ്ദേശ്യം ഈ സൽപ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ എം മുൻഷിയാണ് മുംബൈ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ജീവിതം ആരംഭിച്ച മുൻഷി പിന്നീട് സ്വാതന്ത്ര്യ സേനാനിയും ബോംബെ നിയമസഭാംഗവും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഉത്തർപ്രദേശ് ഗവർണറും തീർന്നു നാളെ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഗുജറാത്തിലെ ബ്രോച്ചിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഡിസംബർ മുപ്പതിന് കെ എം മുൻഷി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മുംബൈ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസെന്റ് സ്ഥാപിച്ച ഹോംറൂൾ പ്രസ്ഥാനത്തിന്റെ മുംബൈ ശാഖാ പ്രവർത്തക കമ്മിറ്റി അംഗമായി ഗാന്ധിജിയുടെയും വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിലെ ബെർദോളിയിൽ കർഷകരുടെ നികുതി നിഷേധ സമരം നടന്നു ആ സമയത്ത് മുംബൈ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നു മുൻഷി സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ചില അംഗങ്ങൾ കൌൺസിലിൽ നിന്ന് രാജിവച്ചെങ്കിലും മുൻഷി അതിന് തയ്യാറായില്ല എന്നാൽ അദ്ദേഹം ബെർദോളി സന്ദർശിക്കുകയും സത്യഗ്രഹികൾക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുൻഷി ഗാന്ധിജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു നിയമസഭാംഗത്വം രാജിവെച്ച് അദ്ദേഹം സമര രംഗത്തേക്ക് ഇറങ്ങുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ മുംബൈ നിയമസഭയിലേക്ക് മുൻഷി തെരഞ്ഞെടുക്കപ്പെടുകയും ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തു ആ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നവംബർ ഏഴിന് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നതിന് മുൻഷി മുൻകൈയ്യെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സത്യഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് താമസിയാതെ മോചിതനായി മുസ്ലിം ലീഗും കോൺഗ്രസുമായി വിഭജനവാദം ചൂടുപിടിച്ചപ്പോൾ നേതാക്കളുടെ നിലപാടുകളോട് യോജിക്കാതെ മുൻഷി കോൺഗ്രസ് വിട്ട് അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ നേതാവായി ിൽ വീണ്ടും കോൺഗ്രസിൽ മടങ്ങിയെത്തി കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്ക് മുംബൈ സംസ്ഥാന പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതിരുന്ന ഹൈദരാബാദ് നാട്ടുരാജ്യവുമായി ഇന്ത്യാ ഗവൺമെന്റ് താൽക്കാലിക കരാറിൽ ഏർപ്പെട്ടപ്പോൾ കെ എം മുൻഷിയെ ഹൈദരാബാദിലെ ഇന്ത്യാ ഗവൺമെന്റ് പ്രതിനിധിയായി അയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ പതിമൂന്നിന് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിൽ കടന്നപ്പോൾ മുൻഷി ഹൈദരാബാദ് പട്ടാളത്തിന്റെ പിടിയിലായി ഇന്ത്യൻ സൈന്യം മുന്നേറുന്നതറിഞ്ഞ് നൈസാം മുൻഷിയുടെ ഉപദേശം തേടുകയും കീഴടങ്ങുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിത്തറ നിർമ്മിക്കുന്നതിൽ മുൻഷിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരിയിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഉത്തർപ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ടു നിരവധി കഥകളും നോവലുകളും കെ എം മുൻഷി എഴുതിയിട്ടുണ്ട് അതിനു പുറമെ സാമൂഹിക നാടകങ്ങളും പുരാണ നാടകങ്ങളും രചിച്ചു പാരമ്പര്യ നാടകവേദിയെയും ആധുനിക ഗുജറാത്തി നാടകവേദിയെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി നിർമ്മിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി എട്ടിന് കെ എം മുൻഷി അന്തരിച്ചു സാദരം അവതരണം ജോൺ കുര്യൻ